മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് പുതുപ്പള്ളി മണ്ഡലം ആവേശകരമായ ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. 53 വർഷം പുതുപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഉമ്മൻചാണ്ടിയുടെ പേരിലും കോൺഗ്രസിന്റെ പേരിലുമാണ് പുതുപ്പള്ളി അറിയപ്പെടുന്നതെങ്കിലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായ ഒരു ചരിത്രം പുതുപ്പള്ളിക്കുണ്ട്. ഈ ചരിത്രം തന്നെയാണ് ഇടതുപക്ഷത്തിനിപ്പോൾ പ്രതീക്ഷ നൽകുന്നത്. ചരിത്രത്തിൽ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രതിനിധി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്ന ഇ.എം. ജോർജാണ് പുതുപ്പള്ളിയിൽ ഇടതുപക്ഷത്തിന് സ്ഥാനം നൽകിയത്. 1940കളുടെ ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ ഇ.എം. ജോർജ് 1964 CPI പിളർന്നപ്പോൾ CPIM-നോടൊപ്പം നിൽക്കുകയും പിന്നീട് കോട്ടയം ജില്ലയിലെ ജനപ്രിയ നേതാവായി മാറുകയുമായിരുന്നു. കോട്ടയം ജില്ലയിലെ നിരവധി തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ നേതാവായിരുന്ന ജോർജിന് നിരവധി തവണ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. 1964 ജയിലിലായിരിക്കുമ്പോഴാണ് 1965 തിരഞ്ഞെടുപ്പ് കടന്നുവരുന്നത്. ആ സമയത്ത് CPIM-നെ സംബന്ധിച്ചിടത്തോളം വിഷമഘട്ടം തന്നെയായിരുന്നു. നീണ്ട ചർച്ചകൾക്കു ശേഷം ജയിലിൽ കിടക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ തന്നെ പുതുപ്പള്ളി മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ CPIM തീരുമാനിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സ്ഥാനാർത്ഥിയില്ല, പക്ഷേ പ്രചാരണങ്ങളും ആർപ്പുവിളികളുമുണ്ട്. ഏതൊരു പാർട്ടിയും വിഷമത്തിലാകുന്ന അവസ്ഥയായിരുന്നു അന്ന് CPIM-ൻ്റേത്. എന്നാൽ ഈ വിഷമഘട്ടങ്ങളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു ഇ.എം. ജോർജിന്റെ പുതുപ്പള്ളിയിലെ വിജയം. ജയിലിൽ കിടക്കുന്ന ജോർജിനെ പുതുപ്പള്ളിക്കാർ ഒന്നടങ്കം സ്വീകരിക്കുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത്. 1967 ഇ.എം. ജോർജിൽ തന്നെ പുതുപ്പള്ളിക്കാർ തങ്ങളുടെ വിശ്വാസം അർപ്പിച്ചു. എന്നാൽ 1970 ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടാണ് അന്നത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഉമ്മൻചാണ്ടി വിജയിക്കുന്നത്. ഉമ്മൻചാണ്ടി രംഗത്തെത്തിയതോടെ പുതുപ്പള്ളിയുടെ രാഷ്ട്രീയ സ്വഭാവം അപ്പാടെ മാറിമറിഞ്ഞു. അന്നുവരെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ കോൺഗ്രസ് പിന്നീട് നടന്ന ഇലക്ഷനുകളിൽ വിജയക്കൊടി പാറിച്ചു. ജോർജിന്റെ അപ്രതീക്ഷിത പരാജയം അന്ന് കോൺഗ്രസുകാർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. തുടർച്ചയായ പരാജയങ്ങളെ തുടർന്ന് ആരും മത്സരിക്കാൻ തയ്യാറാകാതിരുന്ന പുതുപ്പള്ളിയിൽ മികച്ച മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ അതുതന്നെ എത്രയും നല്ലത് എന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിച്ചത്. തുടർച്ചയായ വിജയം കൈവരിച്ച ഇ.എം. ജോർജ് വിജയിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസും കരുതിയിരുന്നത്. എന്നാൽ ആ പ്രാവശ്യം ഒരു അട്ടിമറി വിജയത്തിന് മണ്ഡലം സാക്ഷ്യം വഹിക്കുകയാണ് ഉണ്ടായത്. പിന്നീടങ്ങോട്ട് കോൺഗ്രസ് നേതൃനിരയിൽ കരുത്തനായി മാറിയ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാക്കി മാറ്റുന്ന കാഴ്ചയാണ് ഉണ്ടായത്. പുതുപ്പള്ളി തിരിച്ചുപിടിക്കുന്നതിനായി ആകും വിധത്തിൽ ഇടതുപക്ഷം ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇ.എം. ജോർജിനെ അട്ടിമറിച്ച് മണ്ഡലത്തിൽ 53 വർഷത്തോളം വിജയിച്ച ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്ന് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അട്ടിമറി വിജയം തന്നെയാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. നിലവിൽ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ പുതുപ്പള്ളി, പാമ്പാടി, മണർക്കാട്, കൂരോപ്പട, വാഗത്താനം, അകലക്കുന്നം തുടങ്ങി 6 പഞ്ചായത്തുകളും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അയർക്കുന്നം, മീനടം പഞ്ചായത്തുകളിൽ മാത്രമാണ് UDFന് വിജയിക്കാൻ സാധിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിലും ഇടതുപക്ഷ മേധാവിത്വമാണ് പ്രകടമായിട്ടുള്ളത്. വി.എം. ജോർജിന് പകരക്കാരനായി ജേക്സി തോമസ് മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്.